എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് ദഹനമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ദഹനം മൂന്നാമത്തെ അടവാണ്. മൂന്നാമത്തെ അടവ് വളരെ സിമ്പിളായിട്ടുള്ള ഒരടവാണ്. ദഹനം ഒന്ന് സിമ്പിളായിരുന്നു, രണ്ട് കുറച്ച് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മൂന്ന് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം കാല് മാത്രം ചെയ്ത് നോക്കുക, അതിനുശേഷം കൈയും കൂടെ ചെയ്ത് നോക്കുക, പിന്നെ കൈയും നോട്ടവും കാലും എല്ലാം കൂടെ കൂട്ടി ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരെയും വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാ FB പേജിലും ഇൻസ്റ്റയിലെയും ഒക്കെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക, ക്ലാസ്സിനെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദഹനം മൂന്നിൻ്റെ കൈ നമുക്ക് നോക്കാം. രണ്ട് കൈയും നമ്മുടെ ഫേസിന് നേരെ. ഇത് പിടിക്കുന്ന സമയത്ത് ഇവിടെ ഏതാണോ ഡിസ്റ്റൻസ്, ആ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മളിവിടെ. അതായത് ഇങ്ങനെ ഇരിക്കുന്ന കൈ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നയിക്കും. പക്ഷെ നമുക്ക് ഈ അടവിന് വേണ്ടത് കൈ ആദ്യം നമ്മുടെ ഫേസിന് നേരെ, കൈയുടെ വൈറ്റ് ഭാഗം കാണത്തക്ക രീതിയിൽ പിടിക്കുക. അതിനുശേഷം നമ്മളത് പുറത്തോട്ട് തിരിക്കുന്നു. അപ്പം ഇത് ഒരു സൈഡ് രണ്ട് തവണ. അപ്പം ധാ നു ത നം ത രി ധി ത ത നം ത രി എന്ന് വരും. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് അരമണ്ഡലിരിക്കുന്നു. അതിനുശേഷം ചെയ്യുമ്പോൾ സൈഡിലേക്ക് നോട്ടം വരുന്നു, കാല് നീട്ടുന്ന സൈഡിലേക്ക്, വീണ്ടും താഴ്ന്നിരിക്കുന്നു, വീണ്ടും റൈറ്റ് സൈഡിൽ താഴേക്ക് നോട്ടം വരുന്നു, വീണ്ടും ഇരിക്കുന്നു, ലെഫ്റ്റ് സൈഡ് ദൂരെ താഴേക്ക് നോട്ടം വരുന്നു, വീണ്ടും ഇരിക്കുന്നു, വീണ്ടും ലെഫ്റ്റ് സൈഡ് ദൂരെ നോട്ടം വരുന്നു. ഇതാണ് കൈ. ദഹനം മൂന്നിൻ്റെ കാല് നമുക്ക് നോക്കാം. അരമണ്ഡലം ഇരിക്കുക. അരമണ്ഡലം ഇരുന്നതിന് ശേഷം ഒന്നുകൂടെ താഴ്ന്നിട്ട് കാല്, റൈറ്റ് കാല് കോർണറിലേക്ക്, ബാക്ക് കോർണറിലേക്ക്. അപ്പം നമ്മുടെ വിരലിൻ്റെ അറ്റമായി, കാലിൻ്റെ വിരലിൻ്റെ തുമ്പായിരിക്കണം, വലിയ വിരലിൻ്റെ തുമ്പായിരിക്കണം നിലത്ത്. അതിനുശേഷം വീണ്ടും താഴ്ന്നിരിക്കുക, വീണ്ടും അടുത്ത കാല് ആ സെയിം കാല് തന്നെ വെക്കുക, വീണ്ടും അരമണ്ഡലം ഇരിക്കുക, വീണ്ടും ലെഫ്റ്റ് കാല് ബാക്ക് കോർണറിലേക്ക് വെക്കുക, വീണ്ടും അരമണ്ഡലം ഇരിക്കുക, വീണ്ടും ലെഫ്റ്റ് കാല് കോർണറിലേക്ക് വെക്കുക. അപ്പോൾ ഈ കോർണറിലേക്ക് വെക്കുമ്പോൾ റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്യുക, ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോഴും രണ്ട് പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ധാ നു ത ത ജ നു ത ത ജ നു ത ത ധി മി ത. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് കംപ്ലീറ്റ് ദഹനത്തിൻ്റെ നോക്കാം. ഈ ദഹനത്തിൽ മൂന്നാമത്തെ അടവാണ് ഏറ്റവും എളുപ്പമുള്ള അടവ്, വളരെ സിമ്പിളായിട്ടുള്ള അടവാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇനിയിപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ കൈ ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്ന് തിരിച്ച് ദൂരെ പോകുമ്പോൾ ദൂരെ താഴോട്ട് നോട്ടം. നമ്മൾ ഏത് കാലാണോ പുറകേക്ക് ആക്കുന്നത് ആ സൈഡിലേക്കുള്ള ആ ദൃഷ്ടി തന്നെ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. അരമണ്ഡലം ഇരിക്കുക. അരമണ്ഡലം ഇരുന്നതിന് ശേഷം ആ ഇരിക്കുന്ന സമയത്തൊന്ന് പൊങ്ങി നന്നായിട്ടിങ്ങനെ താഴ്ന്നു വരണം. അപ്പം നോട്ടവും ഇങ്ങനെ വന്ന് ദൂരെ താഴെ വരണം. അതിന് ശേഷം നമ്മൾ റൈറ്റ് കാലെടുത്ത് കോർണറിലേക്ക്, ബാക്ക് കോർണറിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മുടെ ദൃഷ്ടി ആ സൈഡിലേക്ക് തന്നെ പോവും. അപ്പോൾ നമ്മുടെ ബോഡി ഈ സൈഡിലേക്ക് ചെരിഞ്ഞാൽ നിൽക്കണം. വീണ്ടും അതിന് ശേഷം പൊങ്ങി താഴ്ന്ന് നോട്ടം വരിക, വീണ്ടും അടുത്ത സൈഡിലേക്ക് കാലെടുത്ത് വെക്കുക, വീണ്ടും അരമിടലിരിക്കുക. അങ്ങനെ രണ്ട് തവണയാണ് നമ്മൾ ഒരു സൈഡ് ചെയ്യുന്നത്. വീണ്ടും ലെഫ്റ്റ് കാല് ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കും, വീണ്ടും അരമിടലം താഴ്ന്നിരിക്കുക, അതിനുശേഷം കാല് വെക്കുക. നമ്മൾ ഓരോ സമയവും മുകളിൽ നിന്ന് താഴ്ന്നതനുസരിച്ച്
നേരെ നോട്ടം വരണം, പിന്നെ ഇരുന്ന് കൊടുക്കണം. നമ്മുടെ ബോഡി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇരുന്ന് മുമ്പോട്ടൊന്ന് ഇരുന്ന് പൊങ്ങി കാല് പൊക്കുക, വീണ്ടും ഇരുന്ന് പൊങ്ങി. ഞാൻ പറഞ്ഞ എപ്പോഴും നമ്മുടെ ബോഡി നമ്മുടെ കൺട്രോളിലായിരിക്കണം. ഒത്തിരി വല്ലാതെ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ അത്ര സുഖം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ബോഡി എപ്പോഴും കൺട്രോൾ തന്നെ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. അരമണ്ടലിരിക്കുക, ആ ചെയ്യുമ്പം നമ്മുടെ ബോഡി വളരെ എന്താ പിടിച്ച് 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 തന്നെ ചെയ്യുക. വെറുതെ ഇങ്ങനെ കുറേ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇങ്ങനെ ആക്കരുത്, അത് വൃത്തികേടാവും എൻ്റെ ദൃഷ്ടിയിൽ. അതുകൊണ്ട് നോക്കി പ്രാക്ടീസ് ചെയ്യുക, താഴ്ന്നിരിക്കുക, വീണ്ടും സൈഡിലേക്ക് ഇരിക്കുക, വീണ്ടും സൈഡിലേക്ക്, ഒന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആഞ്ഞ് വന്നിട്ട് വേണം അടുത്ത സൈഡിലേക്ക്, വീണ്ടും ഒന്ന് ആഞ്ഞ് ഇരുന്നിട്ട് വേണം അടുത്ത സൈഡിലേക്ക്. ഞാൻ ചൊല്ലും കൂടെ കൂട്ടി ചെയ്ത് കാണിച്ചു തരാം. അരമണ്ഡല ഇരിക്കുന്നു. നമ്മളിന്ന് പഠിച്ചത് ധഗണം മൂന്നാണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ധഗണം മൂന്ന് ഞാൻ പറഞ്ഞു, വളരെ സിമ്പിളായിട്ടുള്ള അടവാണ്. അപ്പോൾ എല്ലാവരും മിക്കവാറും എനിക്ക് തോന്നുന്നു മോഹിനിയാട്ടത്തിൽ എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു അടവും കൂടിയാണ്. അപ്പം ഈ അടവ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ക്ലാസ്സുകൾ ഇനിയും വരണമെങ്കിൽ നിങ്ങളുടെ ലൈക്സ്, കമൻറ്റ്, ഷെയർ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.